ആ ഓലയിൽ തൂങ്ങിക്കിടക്കുന്ന പന്ത് പോലുള്ള സാധനം കണ്ടോ? അത് ഒരു കൊളവിക്കൂടാണ്. ഏഷ്യൻ ജയന്റ് ഹോണറ്റ് എന്നും ഇതിനറിയപ്പെടുന്നു. ഇതിനെ എങ്ങനെ തുരത്തണമെന്ന് പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താനാണ് എല്ലാവരും ഉപദേശിച്ചത്. എന്നാൽ ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും താവിനും അഹാനയ്ക്കുമൊക്കെ അത് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടും നശിപ്പിക്കാതെ ഇതിനെ എങ്ങനെ തുരത്താം എന്നുള്ള ഒരു ചെറിയ പരീക്ഷണമാണ് ഇനി നടത്താൻ പോകുന്നത്. ഒരു വലിയ ബോട്ടിൽ ഹിറ്റാണ് നമ്മുടെ ആയുധമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുരക്ഷിതമായ ഒരു അകലം പാലിച്ചുകൊണ്ട് അത് പ്രയോഗിക്കാനായി ഒരു നീണ്ട കുഴലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കുഴലിനകത്തുകൂടെ ഒരു കയറ് കോർത്തെടുക്കാൻ പോവുകയാണ്. ഒരു പപ്പടം കുത്തിയെടുത്ത് അതിൻ്റെ അറ്റത്ത് കയറ് കെട്ടി അതിനകത്തോട് ഇട്ട് കോർത്തെടുക്കാൻ പോവുകയാണ്. കയറിൻ്റെ കെട്ട് മുഴച്ചിരിക്കുന്ന കാരണം പപ്പടം കുത്തി കുഴലിലൂടെ കടന്നു പോകുന്നില്ല. കയറിൻ്റെ പിരി അഴിച്ചൊരു ചെറിയ കല്ലെടുത്ത് അതിനകത്ത് കയറ്റി വെച്ച് കുഴലിലൂടെ കടത്തി വിടാനുള്ള ശ്രമം നമ്പർ 2. ഒന്നിപ്പഴിച്ച 3 എന്നാണല്ലോ. ഇപ്പൊ എടുത്തിരിക്കുന്നത് ഡെന്റൽ ഫ്ലോസ് ആണ്. തയ്യൽ നൂലിനേക്കാളും കനം കുറവാണെങ്കിലും അതിന്റെ 10 ഇരട്ടി ബലമുണ്ട് ഈ സാധനത്തിന്. ഇതില് കെട്ടി വെച്ചിട്ട് അപ്പുറത്തോട്ട് വിടുവെന്ന് പോ. ഹിറ്റിൻ്റെ ബട്ടൺ ഇച്ചിരി താഴ്ന്നിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു കല്ല് ഉയരം കിട്ടാനായിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഈ ഹിറ്റിൻ്റെ കുപ്പി നമ്മളെടുത്തിരിക്കുന്ന പൈപ്പിലേക്ക് ടേപ്പ് വെച്ച് തന്നെ നല്ല മുറുക്കി ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. കയറ് ആ കല്ല് വെച്ച സ്വിച്ചിന് മുകളിലൂടെ പൈപ്പിനകത്തുകൂടെ പൈപ്പിന്റെ മറ്റേ അറ്റം വരെ എത്തും. അപ്പോൾ അതിലായിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ ആ വലിക്കണ്ടേ, സയൻ തന്നെ വലിക്കൂ. സയൻ എന്തേലും പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു പോയിരിക്കുന്ന കടന്നിരലുകളെല്ലാം തിരിച്ചു കൂടണയ്യാനും ഒരു ആക്രമണത്തിലുള്ള സാധ്യത കുറയ്ക്കുവാനും വേണ്ടി ഞങ്ങൾ രാത്രിയാകാൻ കാത്തിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യും ഞാൻ ചെയ്യാം.
അത് ഒറ്റ പീസിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വീഴ്ചയിൽ അതിന്റെ പുറം പാളി പൊളിഞ്ഞുപോയി. മുട്ടയിടുന്ന അറകൾക്ക് തേനീച്ചക്കൂട് പോലെ ഹെക്സഗൺ ഷേപ്പ് ആണെങ്കിലും അത് ഉണ്ടാക്കിയിരിക്കുന്നത് മെഴുകുകൊണ്ടല്ല, മരം പൊടിച്ചെടുത്ത് പേപ്പർ പോലെ ആക്കിയിട്ടാണ് അത് കൂടുണ്ടാക്കിയിരിക്കുന്നത്. തീയിട്ട് നശിപ്പിക്കാത്തത് കൊണ്ട് അതിൻ്റെ വിരിയാത്ത മുട്ടകളും അതിൻ്റെ വികസനത്തിൻ്റെ പല ഘട്ടങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞു. വളർച്ച പൂർത്തിയാക്കി വിരിഞ്ഞിറങ്ങാൻ തയ്യാറായിരുന്ന അടുത്തൊരു ബാച്ച് കൊളവിയും അതിനകത്തുണ്ടായിരുന്നു. ഈ സാധനത്തെ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ശരി, കാണാം.